നമസ്കാരം, ഹാരിസാണ്, ചാനൽ RB നിന്ന്. 25 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഇന്റർലോക്ക് ഒരു ദിവസം കൊണ്ട് തകരുക. സംഭവം കാസർഗോഡാണ്. എന്തല്ലേ, ഇതുമായി ബന്ധപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗ് പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിലേക്ക്. പ്രതിഷേധവുമായി എത്തി അവരെ പോലീസ് തടയുകയും അറസ്റ്റ് ചെയ്യുകയുമാണ് ഉണ്ടായിരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ഇവർ സംസാരിച്ചു. ഏതുകൊണ്ടും തുടർ നടപടികൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ കാര്യങ്ങളിൽ അടിയന്തര ഇടപെടൽ നടത്തിയ മുസ്ലിം യൂത്ത് ലീഗിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന ചെറിയൊരു ഭാഗമാണ്, ഒരു 50 മീറ്റർ ഇല്ലെങ്കിൽ 100 മീറ്ററിനകത്തുള്ളൊരു ഭാഗമാണ് ഇവർ കാലക്രമേണ ഇല്ലെങ്കിൽ കുറേ വർഷമായി ഇന്റർലോക്ക് പാകി ജനങ്ങളെ പറ്റിക്കുന്നത്. ശാശ്വതമായി അവിടെ വേണ്ടത് കോൺക്രീറ്റാണ്. കോൺക്രീറ്റ് എന്ന് പറഞ്ഞ് എയർപോർട്ട് റോഡിലേക്കെല്ലാം വിശാലമായ രീതിയിൽ നല്ല തിക്നെസ്സിലിടുന്ന കോൺക്രീറ്റ് ഉണ്ടല്ലോ, ഇരുമ്പും കമ്പിയും സിമെൻറ്റൊക്കെ ആവശ്യത്തിൽ അധികം നല്ല രീതിയിൽ ഉറപ്പിച്ച് നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള പ്രവൃത്തി. അതിനാവശ്യമുള്ള ഫണ്ട് വിനിയോഗിച്ച് വേണം ഈ പ്രവൃത്തിയും നടത്താൻ. കാരണം ആ ഭാഗത്ത് ഒരു കിണറുണ്ടായിരുന്നു, ആ കിണറുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഉറവയുണ്ട്. ഭൂമി വേണ്ട രീതിയിലുള്ള ഉറപ്പ് ഭൂമിക്ക് ഇല്ല, ഇപ്പോഴും വെള്ളത്തിൻ്റെ അംശമുള്ള ഭാഗമാണ്. അതുകൊണ്ട് എത്ര രീതിയിലും എത്ര ഉറപ്പിച്ചിട്ട് ഇന്റർലോക്ക് പാകിയാലും ഭാരമുള്ള വാഹനം കടന്നു പോകുമ്പോൾ ആ ഭാഗം തകരുക തന്നെ ചെയ്യും. അതാണ് കാസർകോട്ടെ ചന്ദ്രഗിരി റോഡിലും സംഭവിച്ചിരിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് തകർന്നതാണ് ഇപ്പോൾ വലിയ വാർത്ത. ഇതിനു മുമ്പും പല രീതിയിലും പല വർഷങ്ങളിലും ഇങ്ങനെ ഇന്റർലോക്ക് പാകുകയും 10 ദിവസം കൊണ്ടും 1 മാസം കൊണ്ടും 2 മാസം കൊണ്ടൊക്കെ തകരുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ 25 ലക്ഷം രൂപ വീണ്ടും വിനിയോഗിച്ച ഈ റോഡിൽ തുറന്നു കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം ഒരു ഭാരമേറിയ വാഹനം പോകുമ്പോൾ ഇന്റർലോക്ക് ഇളകിയ അവസ്ഥയിലാണ്. ഇതുകൊണ്ടും ഇങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് തകരുന്ന ഇന്റർലോക്ക് സിസ്റ്റം കണ്ടുപിടിച്ച ഇഞ്ചിനീയർസിൻ്റെ ഒരു ബുദ്ധിയുണ്ടല്ലോ, അതിനെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ.